ഹലോ എല്ലാവർക്കും എന്നോട് ശേഷം സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. കൂടുതൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ അപ്ഡേറ്റ്സ് അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിന്ന് വന്നേക്കുന്ന ഒരു പായസം ഉണ്ടാക്കാനാണ്. അപ്പം ഞങ്ങളുടെ ഇതിൽ ഭജനയായിരുന്നു, ഞാൻ മാങ്ങാപ്പഴം മേടിച്ച് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ മാങ്ങ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കറുത്ത സ്പോട്ട് പോലെ തന്നെ ഉണ്ടായി, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അരിഞ്ഞ് കഴിഞ്ഞപ്പം. അപ്പം മാമ്പഴം കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. വലിയ നാരൊന്നും ഇല്ലാത്തൊരു മാമ്പഴം ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഒരു 750 ഗ്രാം മാമ്പഴമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 250 ഗ്രാം ശർക്കരയാണ് ഞാൻ ഉരുക്കാം. 257 ഗ്രാം ഉണ്ട് കണ്ടല്ലോ വെയിങ് സ്കെയിൽ. അപ്പോൾ അത്രയും മാമ്പഴമാണ് ഞാൻ ഉരുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമുക്ക് മധുരം കുറവോ കൂടുതലോ അനുസരിച്ച് കുറച്ച് ബ്രൗൺ ഷുഗർ ശർക്കര പൊടി ഇരിപ്പുണ്ട്, അതിടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ശർക്കര ആ രണ്ട് ശർക്കരയ്ക്കകത്തേക്ക് 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ ചൗവരിയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ത്തിലിടുന്നത്. അപ്പോൾ ചൗവരിയാണെങ്കിൽ ധാരാളം വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് വേവിക്കുക. വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഊറ്റി തണുത്ത വെള്ളം കൊണ്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ പശയൊക്കെ ഒന്ന് പോകും. നമുക്ക് ആവശ്യത്തിനുള്ള ചൗവരി ഇടുക, കാരണം നമുക്കൊന്ന് കടിക്കാൻ കിട്ടാനായിട്ടാണ് ചൗവരി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈ എന്താ പറയുക, കരിക്കില്ലേ, കരിക്കരിഞ്ഞിട്ടാലും മതി. അപ്പം കരിക്കൊന്നും എനിക്ക് കിട്ടിയില്ല, ഞാൻ അത്രയും ആലോചിച്ചില്ല. അല്ലെങ്കിൽ ഇവിടെ മലയാളിക്കടയിലോ അല്ലെ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ പോയി നമുക്കൊക്കെ മേടിക്കാമായിരുന്നു. ഞാൻ മേടിക്കാൻ പറ്റില്ല, ഞാൻ അതുവരെ ചൗവരി മേടിച്ച് വെച്ചു. അപ്പം നേരെ മാങ്ങയെല്ലാം ഞാൻ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് ഞാനത് കഷ്ണങ്ങളാക്കി, ഞാൻ ഈ എനിക്കൊരു കുക്കർ പോലത്തെ ഇതുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ അകത്താണ് ഞാൻ ഒന്ന് വേവിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് ചൗവരിതെ തിളച്ചു, ഒരുമാതിരി വെന്തിട്ടുണ്ട് നന്നായിട്ട്. അപ്പം നമുക്കിത് ചൗവരി നമുക്ക് ഊറ്റിയെടുക്കാം. ഒരു സ്ട്രെയിനിലേക്ക് മാറ്റിയിട്ട് തണുത്ത വെള്ളം കൊണ്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വെച്ചാൽ അത് കട്ടയാകാതിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടും കട്ടയാകും. പിന്നെ നമുക്ക് പായസം ഇട്ട് കഴിയുമ്പം അതിങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കും കണ്ടോ. അത് ഞാനിങ്ങനെ ഊറ്റുവാണ് കേട്ടോ. ഊറ്റിയിട്ട് നന്നായിട്ട് ചൂടുവെള്ളം കൊണ്ടൊന്ന് ഊറ്റി. അപ്പോൾ എൻ്റെ ഈ കൊളാണ്ടർ എന്നാന്ന് പറഞ്ഞാൽ 4 സൈഡിലും ഹോൾസ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം അത് പോവുമായിരുന്നു കണ്ടോ. അപ്പം എനിക്ക് അബദ്ധം പറ്റി, വേറൊരു കൊളാണ്ടർ എടുക്കേണ്ടതായിരുന്നു. കുറച്ച് ചൗരി അങ്ങനെ നഷ്ടപ്പെട്ടു. നമുക്കിതൊന്ന് റിൻസ് ചെയ്തെടുത്തേക്കാം. തണുത്ത വെള്ളം കൊണ്ട് പടിയിൽ എൻ്റെ പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാകുമ്പം നന്നായിട്ട് അങ്ങ് ഇടുന്നതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഞാൻ പശപ്പെല്ലാം അങ്ങ് പൊക്കോളുവേ. നമുക്കിൻ്റെ വെള്ളം മാത്രം ഞാൻ ഊറ്റി കളയട്ടെ. കാരണം ഈ ഒറ്റ കുളം കൊടുക്കാൻ അപ്പോൾ അത് ഞാൻ അത് ഒരു മുറി അതായത് ഒരു തേങ്ങ അവിടെ പാലാണ് എടുക്കുന്നത്. നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുക്കണം. അത് ഇത്രയും തേങ്ങയുണ്ട് ചിരണ്ടി വന്നപ്പോഴത്തേനും. കൊത്തൊന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കുവാണല്ലോ. അപ്പം എന്തേ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. പക്ഷേ എൻ്റെ മാങ്ങയ്ക്ക് അധികം നാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ക്യാഷ്നട്ടും റൈസിൻസും ഒന്ന് ഗീയിൽ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഗീ ഒഴിച്ച് ഗീ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും റൈസിൻസ് ആദ്യം ഫ്രൈ ചെയ്യും. റൈസിൻസ് ഒരു 3/4 ഫ്രൈ ആകുമ്പോഴത്തേനും ക്യാഷ്നട്ടും കൂടെ ഒരുമിച്ചിടാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ക്യാഷ് റൈസിൻസ് പതുക്കി ഒന്ന് സ്വല്ലനെ പാൻ തുടങ്ങുന്നുണ്ട് കണ്ടോ. കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആവുന്നു. അപ്പോഴത്തേനും ഞാൻ ക്യാഷ്നട്ട് ഇട്ടു. അപ്പോൾ അതൊക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം, പായസത്തിന് ഇളക്കുന്ന സമയം അതിനൊക്കെ മുമ്പ് തന്നെ. അപ്പം ദേ നമ്മുടെ ക്യാഷ്നട്ടും ഞാനിട്ടു. ക്യാഷ്നട്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓക്കെ, ഗീ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങളുടെ എണ്ണയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ആയി അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നു. അപ്പം ഒരു ഒത്തിരി നന്നായിട്ട് ഫ്രൈ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യരുത്. അപ്പോഴത്തേനും നമ്മൾ തന്നെ അത് അതിൻ്റെ ചൂടിൽ കുറേയും കൂടെ അവിടെ ഇരുന്നുകൊണ്ടാകും. അപ്പോൾ സെയിം പാത്രത്തിൽ വെച്ചാൽ അപ്പോൾ പാത്രത്തിന് വേറെ പാത്രത്തിലേക്ക് എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. നമ്മൾ കുറേ പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടി ചേരുമ്പോൾ അപ്പോൾ നമ്മുടെ ഇതേ മാമ്പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഒന്ന് പ്യൂരി ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയായി വന്നു. അപ്പം എൻ്റെ മാങ്ങയ്ക്ക് ആക്ച്വലി വലിയ നാരൊന്നും ഇല്ലായിരുന്നു. അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇത് നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ
നിങ്ങൾക്ക് ആ മാങ്ങയുടെ പൾപ്പ് അതേപടി ഇടാട്ടോ, അരിച്ചൊന്നും എടുക്കണ്ട. എന്നിട്ട് നമുക്ക് ശർക്കര അരിക്കുന്ന കൂട്ടത്തിൽ എല്ലാം കൂടെ ഒരുമിച്ച് അരിക്കുവാണെങ്കിൽ ആ മാങ്ങയുടെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടും. ഞാനിത് നേരത്തെ അരിച്ച് നാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഈ മാങ്ങ കൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അത് കാരണം ഞാൻ നാരുണ്ടോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം അരിച്ചു അരിച്ചിട്ട് നാരൊട്ടും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഇതേ നമ്മുടെ ശർക്കരപ്പാനിയില്ല, അതും ഞാൻ നേരത്തെ അരിച്ചെടുത്ത് വെച്ചായിരുന്നു. എന്നിട്ട് ആ ശർക്കരപ്പാനി ഇതും കൂടെ ഇത് അടുപ്പ് വെക്കുന്ന ഒരു പാടാണ്. അത് ശർക്കരപ്പാനി ഇതിനകത്തേക്ക് എടുത്തൊഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇതിനകത്തെ വെള്ളം ഒക്കെ ഒന്ന് മാറ്റുവാണ്. ഞാനങ്ങനെ മാങ്ങയ്ക്ക് അങ്ങനെ അധികം വെള്ളം ഒഴിച്ചില്ലായിരുന്നു. ഉള്ള വെള്ളം അങ്ങ് വറ്റാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് വറ്റിക്കും. അപ്പോഴത്തേനും സൂക്ഷിക്കണം ഇത് എന്താ പൊട്ടിത്തെറിച്ച് ഇതിനകത്തൊന്നും മിഴാതിരിക്കാനായിട്ടാണ് ഞാനത്. കാരണം എപ്പോഴും അടച്ചു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് മാങ്ങേൻ്റെ തരികളോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കൊന്ന് കയ്യിൽ നിന്ന് അരിപ്പി ഒന്ന് പോയപ്പം വന്ന ഒരു ചെറിയ കട്ടയാണ്. പക്ഷേ ഞാൻ ഓർത്തു അത് കടുക്കണ്ട, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ശർക്കരയുടെയും ബാക്കി എല്ലാത്തിൻ്റെയും ടേസ്റ്റ് മുന്നിട്ട് നിന്നുകൊണ്ട് മാങ്ങയുടെ ടേസ്റ്റ് അത്ര ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാനിത് ഭജനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പം നമ്മുടെ മാങ്ങ അരിച്ച് നാരില്ലാത്തതാണ്, ഈ മാങ്ങ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ നാരില്ലാത്തതാണ് നേരെ അങ്ങനെ തന്നെ അതിനകത്തേക്ക് ഇട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു. വേറൊരു രീതി ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം ദേ മാങ്ങയുടെ വെള്ളമെല്ലാം പറ്റി. അപ്പം ഞാൻ മൂന്നാം തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന അതങ്ങോട്ട് എടുത്ത് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ തിക്നെസ് വേണ്ടേ, എത്രയാണോ കൺസിസ്റ്റൻസ് വേണ്ടത്, അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ പാലൊഴിക്കുക. അപ്പം അരക്കപ്പ് ഒന്നാം പാലാണെങ്കിൽ ഒരു കപ്പ് രണ്ടാം പാൽ, പിന്നെ ഒന്നര കപ്പ് മൂന്നാം പാൽ, അങ്ങനെയുള്ള രീതിയിൽ ഒഴിക്കാൻ നോക്കുക. അല്ലെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി ചെറിയ ചെറിയ വേരിയേഷൻ വരുത്തിയിട്ട് അപ്പോൾ രണ്ടാം പാൽ മൂന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുക്ക് ചെയ്യുവാണ്. അപ്പം അതൊന്ന് ഇളക്കി ഇളക്കി ഒരുമാതിരി തിക്കായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇപ്പം രണ്ടാം പാൽ ഒഴിക്കുവാണ് കേട്ടോ. രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അപ്പം അതിൻ്റെ അകത്ത് കിടന്ന് മാങ്ങ നന്നായിട്ടൊന്ന് വേകും. ഒത്തിരി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കൊണ്ട് അങ്ങനെ കട്ടി അടിയിലൊന്നും പിടിക്കുന്നില്ലായിരുന്നു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാന്ന് ഒഴിക്കുക. അപ്പം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എന്താ പറയുക ഒരു ടേബിൾ സ്പൂൺ ഫുൾ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് ആ ഗീ ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുവാണ്. അപ്പോഴത്തേനും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തേങ്ങാപ്പാലും ശർക്കരപ്പാനിയും മാമ്പഴത്തിൻ്റെ പ്യൂരിയും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റീം കാരണം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ചൗവരി വേവിച്ച് വെച്ചിരുന്നില്ലേ, അപ്പം ഞാനത് എല്ലാം ഒന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് തേങ്ങാപ്പാലല്ല സോറി പശുവുംപാൽ ഒഴിക്കുവാണ്. നമ്മുടെ ഇവിടുത്തെ പാസ്ചറൈസ്ഡ് മിൽക്കാണ് എനിക്ക് തിളപ്പിച്ച് ആറ്റൊന്നും വേണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ നാട്ടിലത്തെ പാലാകുമ്പോഴത്തേനും തിളപ്പിച്ചൊന്ന് ആറ്റിയിട്ട് ഒരു അരക്കപ്പ് പാൽ ഈ ചൗവരി വേവിച്ച് വെച്ചേക്കുന്ന ചൗവരിക്കകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിനകത്തേക്ക് ഒഴിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് പശുപാൽ ഒഴിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കേണ്ട, തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് ഇടാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കട്ടകളും ഇങ്ങനെ വിടിപ്പിച്ച് വിടിപ്പിച്ച് കൊടുക്കുവാണ്. കട്ട അങ്ങനെ ഇല്ലായിരുന്നു, പിന്നെ കുറച്ച് നേരം വെച്ചില്ല. അപ്പം ഞാനത് ചെറു വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പം അത് നേരെ നമ്മുടെ പായസത്തിൻ്റെ അകത്തേക്ക് ഇടുവാണ്. അപ്പോൾ അത് പായസത്തിനകത്ത് നന്നായിട്ട് കടിക്കാനായിട്ട് കിട്ടും. അപ്പം നല്ലൊരു രസമാണ് പായസം കഴിക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ ഇതിന് പകരം കരിക്ക് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇടാനുണ്ടെങ്കിൽ അതിടാം. നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതിനകത്ത് ഇടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പൊടിക്ക് ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പായസം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാം കൂടി ഒരു എന്താ പറയുക നല്ലൊരു ഇതാവും, കമ്പൈൻ ആവും എല്ലാം കൂടെ, നല്ല ടേസ്റ്റ് എല്ലാം കൂടെ. അപ്പം അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഏലക്കാപ്പൊടി ഒരു 1 teaspoon നന്നായിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. അത് കട്ടയൊന്നും ആകാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പായസത്തിൻ്റെ കൂട്ടത്തിൽ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഏലക്കാപ്പൊടി ഒരുമിച്ച് കടന്നിട്ട് നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക അരോചകമാകും. അതുകൊണ്ട് അങ്ങനെ ആകാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം നന്നായിട്ട് പായസത്തിൽ കമ്പൈൻ ചെയ്താലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഇച്ചിരി ഹറിബറിയിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്, കാരണം ഹസ്ബൻഡ് അവിടെ നിന്ന് ബോണ്ട ഉണ്ടാക്കുമായിരുന്നു. അപ്പം അടുപ്പ് വേണമായിരുന്നു. അപ്പം എന്താ പറയുക പിന്നെ പോകാനായിട്ടുള്ള സമയം ആകുമായിരുന്നു, അതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ നമ്മുടെ അവസാനം നമ്മൾ നമ്മുടെ ഒന്നാം തേങ്ങാപ്പാൽ, അത് തിക്ക്
കോക്കനട്ട് മിൽക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതിന് ഉപ്പാടായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഒന്നാം പാൽ ഒഴിച്ചത്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഇളക്കി 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 യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തിളപ്പിക്കത്തില്ല, തിളപ്പിച്ചാൽ അത് ചീത്തയായി പോകും. അത് കാരണമാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കാതെ മതി. അപ്പോൾ എന്നിട്ട് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ചേക്കുന്ന ക്യാഷ്യൂനട്ടും മുന്തിരിങ്ങയും ഇളക്കാം, റേസിൻസും അങ്ങോട്ട് അങ്ങോട്ട് ഇടുക. അപ്പം അതും നമ്മൾ ഗീയിലാണല്ലോ വറുത്തേക്കുന്നത്, അപ്പോൾ ആകെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ മധുരമൊക്കെ നോക്കുക, മധുരവും ഒക്കെ എല്ലാം നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങളിടാവുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് കുറച്ച് എന്താ പറയുക, തേൻ ചേർക്കുന്നുണ്ട്. ഒരു 1.5-2 ടേബിൾ സ്പൂൺ അടുത്താണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർക്കുക, വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ അതൊരു നല്ലൊരു വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും, അത് കാരണമാണ് തേൻ ചേർത്തത് കേട്ടോ. എൻ്റെ മാങ്ങയ്ക്ക് നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അരിച്ചെടുത്തത് കൊണ്ട് മാങ്ങയുടെ ടേസ്റ്റ് അങ്ങനെ ഓവറായിട്ടൊന്നും വന്നില്ല. അത് കാരണം ആർക്കും തന്നെ അറിയാൻ പറ്റിയില്ല അത് മാങ്ങ കൊണ്ടുള്ള പായസമാണെന്ന് പോലും. അപ്പം എന്താ പറയുക, അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു പായസം റെഡിയായി. അപ്പോൾ നമുക്ക് വിഷുവിനും ഓണത്തിനും അല്ല ബർത്ത്ഡേക്കും എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇത് ഉണ്ടാക്കാം. അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ അടിക്കുക. അപ്പോൾ അവിടെ ഭയങ്കര കുക്കിങ് ഞാൻ പറഞ്ഞില്ലേ, ബോണ്ടേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ എക്സ്ട്രാ ട്രഫാണ്ട് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാനിത് ഫുൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം സൗണ്ട് എനിക്ക് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു.